ഹായ് ഫ്രണ്ട്സ്, മലബാർ ലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ നമ്മുടെ ഫിഷിംഗ് ട്രിപ്പ് വീഡിയോയുടെ പാർട്ട് ടു ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഓഫ് ഷോർ ട്രിപ്പിന് വേണ്ട ടാക്കിൾസ് എല്ലാം സെറ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബൈക്കാർഡിലും കൊടുക്കാം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യ ദിവസത്തെ തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞു. ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് എല്ലാവരും കൃത്യം 3 മണിക്ക് തന്നെ റെഡിയായി ഇറങ്ങി. അടുത്ത ദിവസത്തെ ഓഫ് ഷോർ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ചില ടാക്കിൾസൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. കുറച്ച് ഹുക്കുകളും ലൂറുകളൊക്കെ വാങ്ങാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ അടുത്തുള്ള ഒരു ഹാർബറിൽ പോയിട്ട് കുറച്ച് നേരം കാസ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ തീർത്ത് അടുത്തുള്ള ഹാർബറിലേക്ക് നടക്കാൻ തുടങ്ങി. ഒപ്പം നല്ല മഴയുണ്ടായിരുന്നു. എല്ലാവരും അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ കുറഞ്ഞു. അങ്ങനെ നടക്കാൻ തുടങ്ങി. കുറച്ച് ദൂരം നടക്കാനുണ്ട്, ഒപ്പം നല്ല മഴയും. അവസാനം ഞങ്ങൾ നടന്ന് ഹാർബറിലെത്തി. എല്ലാവരും ഓരോരോ മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ലൂറുകളും മറ്റും അറിയാൻ തുടങ്ങി. കൃപാൽജി കുറെ കാലമായിട്ട് കാളാഞ്ചി പിടിക്കണം എന്ന് ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു. ഒരു സ്പോട്ട് കാണിച്ചോട്ടെ, ഇവിടെ നിന്നും കാളാഞ്ചി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കാസ്റ്റ് ചെയ്യാൻ നിർത്തിയിട്ട് എല്ലാവരും ഓരോരോ സ്പോട്ടുകളിലേക്ക് പോയി കാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു. ആർക്കും ഒരു സ്ട്രൈക്ക് പോലും കിട്ടുന്നില്ല. അങ്ങനെ ഞാനും കൃപാൽജിയുടെ ഒപ്പം കൂടി. അപ്പോഴാണ് ഇവിടെ നിന്ന് 2-3 ചേട്ടന്മാർ വന്ന്. അവരെന്താ ചെയ്തതെന്ന് പോലും മനസ്സിലാവുന്നതിന് മുന്നേ തന്നെ അവർക്ക് ആദ്യത്തെ കാളാഞ്ചി അടിച്ചു. ലൈറ്റ് ഓൺ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുഴുവൻ വീഡിയോ കിട്ടിയിട്ടില്ല. 5 മിനിറ്റിനുള്ളിൽ തന്നെ 2-ാമത്തെ കാളാഞ്ചിയും അവർക്ക് അറിയേറ്റി. ഇത് കണ്ടു നിന്ന ഞങ്ങളുടെ കിളി പോയി. അപ്പോഴാണ് അവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞതെന്ന്, ജീവനുള്ള ചെമ്മീനെ കൈച്ചുണ്ടയിൽ കോർത്തിട്ട് ഒരു പ്രത്യേക ഡെപ്ത്തിലേക്ക് എറിഞ്ഞ് പ്രത്യേക രീതിയിൽ റിട്രീവ് ചെയ്യുകയാണ് അവർ ചെയ്തത്. എന്തായാലും കിടിലും സ്പോട്ട് തന്നെ. അങ്ങനെ കാസ്റ്റിംഗ് തുടർന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഷാരോൺ ഒരു ചെറിയ ഹമൂർ കിട്ടിയെന്ന് പറഞ്ഞ് വന്നു. ഏതാണ്ട് 1.5 കിലോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് മാറിയപ്പോൾ അവിടെ കുറച്ച് ആംഗ്ലേഴ്സ് ഉണ്ടായിരുന്നു. അവരിലൊരാൾക്ക് ഒരു കിടലും ചെമ്പല്ലി കിട്ടിയതുണ്ട്. അവരെപ്പോഴേക്കും തിരിച്ചു പോകാൻ നോക്കുമായിരുന്നു. അവർക്ക് ചെമ്പല്ലി കിട്ടിയ ഏരിയ കാണിച്ചു തന്നിട്ട് അവിടെ തന്നെ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ പറഞ്ഞു തന്നൊരു സ്ഥലത്ത് മാർഷ് കാസ്റ്റ് ചെയ്യാനും തുടങ്ങി. ഒരു രക്ഷയില്ല. നേരം ഒരുപാടായി. എല്ലാവരും തിരിച്ചു പോരാൻ തയ്യാറെടുക്കുമ്പോൾ സൈഡിലൊരു ആക്ടിവിറ്റി കണ്ടു. എന്തോ ഒരു മീന് ചെറിയ മീനുകളെ ഓടിക്കുന്നു. ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് അതൊന്നും റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. കളാഞ്ചിയാണെന്ന് പറഞ്ഞ് മോൻസിമാഷ് ലൂറുകൾ മാറി മാറി എറിയാൻ തുടങ്ങി. ഷ്രിമ്പുകളും ഷാഡുകളും തുടങ്ങി. ജാക്സന്റെ സ്നബ്ബി വരെ കയ്യിൽ കിട്ടിയത് എല്ലായിടത്തും മാറി മാറി എറിഞ്ഞു. ഷാറോൺ ആണെങ്കിൽ ലൂറുകളൊക്കെ എടുത്തു കൊടുത്ത് മാർഷയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഒന്നിലും അടിക്കാതെ അവൻ അവിടെയുള്ള ചെറുമീനുകളൊക്കെ അടിച്ച് തകർത്തുകൊണ്ടേയിരുന്നു. ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ കൂടി വന്നു. മാഷപ്പോളം ഏറി നിർത്തിയിട്ടില്ലായിരുന്നു. സമയം അങ്ങനെ പൊക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഷാറോൺ അതുവരെ എടുക്കാതിരുന്ന ജാക്സന്റെ അത്ലറ്റ് പിങ്ക് കളർ എടുത്ത് മാഷിന്റെ കൈ കൊടുത്തു. മാഷാണെങ്കിൽ അതുകൊണ്ട് എറിയാനും തുടങ്ങി. അവസാനം അവൻ കയറി ലൂറിലടിച്ചു. കാളാഞ്ചിയാണെന്ന് വിചാരിച്ചിട്ട് ഡ്രാഗ് ലൂസാക്കി ഓടിക്കാനും തുടങ്ങി. എല്ലാവരും ശ്വാസം പിടിച്ചു നിന്ന നിമിഷങ്ങൾ. അവസാനം അത് ചെമ്പല്ലിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എത്രയും പെട്ടെന്ന് അവനെ കരക്ക് കയറ്റാനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെ കൃപാൽജി അവനെ കരക്ക് കയറ്റി. ഒരു അടിപൊളി ചെമ്പല്ലി. ബി കെക്കയുടെ ഹുക്കൊക്കെ നോർത്തെങ്കിലും അവനെ തളയ്ക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ സമയം ഒരുപാടായി. ഇന്നത്തെ ഫിഷിങ്ങൊക്കെ നിർത്തി റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. കുറച്ച് സമയത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ റൂമിലെത്തി. ഷാരോണും മാഷും കൂടി മീനൊക്കെ കട്ട് ചെയ്തു. ആ സമയത്ത് ബാക്കിയുള്ളവരെല്ലാവരും ഫ്രഷായി. ഷബീർ ഭായി നമ്മുടെ മീനെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൃപാൽജിക്ക് കൊടുത്തിരിക്കുകയാണ്. കൃപാൽജി അതിനെ ഫ്രൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ കൃപാൽജി നല്ലൊരു മസാല ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൃപാൽജി അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ മുകളിലേക്ക് മസാലയൊക്കെ പുരട്ടി വെക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം വെച്ചതിന് ശേഷം പുള്ളി അത് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തു.
കൃപാലി ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അനിയൻ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അനിയൻ്റെ അടുത്തുള്ള ഭായി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അസാധ്യ രുചിയുള്ളൊരു ചിക്കൻ ബിരിയാണി ആയിരുന്നു അത്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ഫിഷ് ഫ്രൈ കൂടി ഉണ്ടായിരുന്നു നമുക്ക്. കൃപാലിജിയുടെ സ്പെഷ്യൽ മസാലയിലൊക്കെ പൊരിച്ച ഫിഷ് ഫ്രൈ. പക്ഷേ ഒരേ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് ആ ഫിഷ് ഫ്രൈ കഴിച്ച ആർക്കും തന്നെ നാട്ടിൽ വന്നിട്ട് ഫിഷ് ഫ്രൈ കഴിച്ചിട്ടൊരു ആർക്കും ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. അടുത്ത മീറ്റിങ്ങിൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ബാക്കിയുള്ളവർക്കും ഇതേ അവസ്ഥ തന്നെയാണെന്ന്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ചർച്ചയ്ക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ കടന്നു. നാളെയാണ് ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഓഫ് ഷോർ ട്രിപ്പ്. രാവിലെ തന്നെ ബോട്ടെടുത്ത് കടലിനുള്ളിലേക്ക് കുറച്ച് ദൂരം പോയിട്ട് മീൻ പിടിക്കണം, അതാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ മറക്കാതെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മലബാർ ലൈഫ്. Thank you.